ന്യൂസ് വാർത്ത വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ കളമശ്ശേരി വലിയ ഒരു കാർഷികോത്സവം സംഘടിപ്പിച്ചത്. അവിടെ സിനിമാ നടൻ ജയസൂര്യ ഒരു പ്രസംഗം നടത്തിയത് വലിയ വിവാദമായി പരിണമിച്ചു. ജയസൂര്യ പറഞ്ഞത് ഈ നാട്ടിൽ കൃഷിക്കാർ വളരെ ബന്ധപ്പെടുകയാണെന്ന്, കൊയ്ത നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്താൽ അതിൻ്റെ പണം കിട്ടുന്നില്ല എന്ന്, അതിൻ്റെ ഫലമായി കർഷകർ കടക്കെണിയിലാണെന്ന്, നെല്ലിൻ്റെ വില ബാങ്കിൽ നിന്ന് കടമായിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽപ്പെട്ട ചില ആളുകളുടെ ദുരിതവും പുള്ളി അവിടെ വിശദീകരിച്ചു. ഇത് കടന്നൽ കൂട്ടിൽ കല്ലിട്ട ഫലമാണ് ഉണ്ടാക്കിയത്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, ഇതേ പരാതി ഉന്നയിച്ചുകൊണ്ട് കർഷകരിൽ ചിലരൊക്കെ തിരുവോണ ദിവസം ഉപവാസം നടത്തിയിരുന്നു. പക്ഷേ അതിനുപോലും കിട്ടാത്ത പബ്ലിസിറ്റി ഈ സിനിമാ നടൻ പറഞ്ഞപ്പോൾ ഈ സംഭവത്തിന് കിട്ടി. അതേ തുടർന്ന് കൃഷിമന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും വ്യവസായ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ സർക്കാരിൻ്റെ നിലപാട് പല രീതിയിൽ വിശദീകരിച്ചു. ഇവർ വിശദീകരിക്കുന്നതോറും നമ്മുടെ സംശയം കൂടുകയല്ലാതെ ഒരു തരി പോലും കുറഞ്ഞില്ല. കാരണം നെല്ല് കൊയ്ത് സിവിൽ സപ്ലൈസിന് കൊടുത്തിട്ട് വില കിട്ടാത്ത കർഷകർ ഈ നാട്ടിൽ ഇപ്പോഴും നിരവധിയായിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും സിവിൽ സപ്ലൈസുകാർ പറഞ്ഞത് ഫിനാൻസുകാരാണ് പൈസ കൊടുക്കേണ്ടത്, ഫിനാൻസിൽ നിന്ന് പണം കിട്ടുന്ന മുറയ്ക്ക് കർഷകരുടെ വായ്പാ അക്കൗണ്ടിലുള്ള സംഖ്യ, ആ വായ്പ സർക്കാർ അടച്ചു തീർക്കും, സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിലാണ് ഈ പണം കൊടുത്തിട്ടുള്ളത് എന്നാണ്. പക്ഷേ കർഷകർ പറയുന്നത് ഞങ്ങൾ വിറ്റ നെല്ലിൻ്റെ വില ബാങ്കിൽ നിന്ന് കടമായി വാങ്ങിക്കുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത് എന്നാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്, കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയാണ്. രണ്ടുപേർക്കും വേണമെങ്കിൽ അമേരിക്കയെ കുറ്റപ്പെടുത്താവുന്നതാണ്, പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അങ്ങനെ ആ വിവാദം അല്പം ഒന്ന് കെട്ടടങ്ങിയപ്പോഴാണ് ദാ തിരുവല്ലക്കടുത്ത് ഒരു കർഷകൻ വിഷം കുടിച്ച് ആത്മഹത്യ. പ്രസാദ് എന്നാണ് ഈ കർഷകൻ്റെ പേര്. അയാൾ സംഘപരിവാറുകാരനാണ്. ആലപ്പുഴ ജില്ല കർഷക മോർച്ചയുടെ പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം. ഇതുപോലെ നെല്ല് കൊയ്ത് സിവിൽ സപ്ലൈസിന് കൊടുത്തയാളെ അതിൻ്റെ പണം കിട്ടിയത് വായ്പയായിട്ടാണ്. അപ്പോൾ ഈ വായ്പ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് കിട്ടിയത്. ബാങ്കുകാർ പിന്നീട് ഇദ്ദേഹത്തിന് കൂടുതൽ കാർഷിക വായ്പ അനുവദിക്കുന്നില്ല, കാരണം സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ഇവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇദ്ദേഹം കത്തെഴുതി വയ്ക്കാൻ മാത്രമല്ല, ഫേസ്ബുക്ക് വാട്സപ്പ് മുതലായ മാധ്യമങ്ങളിൽ കൂടി മരണം ആദ്യം തന്നെ അഡ്വർടൈസ് ചെയ്തിട്ടാണ് മരിച്ചത്. ഇപ്പോൾ ആൾക്കാർ മരിക്കാനും ഇതുപോലുള്ള നൂതന മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. ഏതായാലും അപ്പോൾ തന്നെ അത് വലിയ വിവാദമായി. ഇദ്ദേഹത്തെ തിരുവല്ലയിലെ പ്രസിദ്ധമായ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ കിടന്ന് അദ്ദേഹം മരണം വരിച്ചു. അതേ തുടർന്ന് വലിയ വിവാദമായി. സാക്ഷാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തിരുവല്ലയിലെത്തി സംതൃപ്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ ദിവസം CPM കാർ കോഴിക്കോട്ട് പാലസ്തീൻ അനുകൂല റാലി നടത്തിയിരുന്നു. അപ്പോൾ ദീപികയുടെ ഈ മുഖപ്രസംഗം അച്ചട്ടെ. ദീപിക പറഞ്ഞത് ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്, കർഷകർക്ക് നെല്ലിൻ്റെ വില കിട്ടത്തില്ല, റബ്ബർ കർഷകരാരും വലിയ കഷ്ടത്തിലാണ്, ക്ഷേമ പെൻഷൻ കിട്ടാഞ്ഞിട്ട് സ്ത്രീകൾ പിച്ച തെണ്ടുകയാണ്, ഇവിടെ 100,000 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ CPM കാർ സർക്കാരും ഹമാസ് അനുകൂല ഐക്യദാർഢ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സഹായം നൽകാനായിട്ട് ഖത്തറുണ്ട്, ഇറാനുണ്ട്, ആഗോള സാമ്പത്തിക ശക്തികളുണ്ട്, ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ ആളുകളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ദീപിക പത്രാധിപൻ ഈ മുഖപ്രസംഗം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേനകളിൽ ഗുളികനായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ടാണ് കോഴിക്കോട്ട് ഇത്ര വലിയൊരു ഐക്യദാർഢ്യ റാലി നടക്കുമ്പോൾ അതിന് മുന്നോടിയായി പിണറായി വിജയൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കണ്ട് പാലസ്തീൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസാദ് എന്ന് പറഞ്ഞ കർഷകൻ തിരുവല്ലയിലെ ആശുപത്രിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. ഏതായാലും സംഗതി ഭയങ്കര ബഹളമായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സാധാരണ ഗതിയിൽ CPM പറയേണ്ടത് ഈ കർഷകൻ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ നെല്ലിൻ്റെ വില കിട്ടാത്തതുകൊണ്ടല്ല, അതുമല്ല അദ്ദേഹത്തിന് കുടുംബപരമായ മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടുംബകലഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഏതായാലും അത് പറഞ്ഞില്ല. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും പാർട്ടിയോടും ക്യാപ്സൂൾ നിർമ്മാതാക്കളോടും എന്താണ് നന്ദിയുള്ളവരായിരിക്കും. ഏതായാലും അവർ പറയുന്നത് ഈ വായ്പ മുടങ്ങിയതിൻ്റെ കാരണം ബാങ്കിൻ്റെ ആ ഭാഗത്തുള്ള കുണതായ്മയാണ്. ഈ PRS വായ്പ എന്ന് പറയുന്നത് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കഴിക്കുന്ന ഇത് ഈ രീതിയിൽ വായ്പ എടുത്തവർക്ക് ആർക്കും ഇതുവരെ ഒരു നഷ്ടവും പറ്റിയിട്ടില്ല. നെല്ല് കൃഷി ചെയ്ത എല്ലാ കർഷകരും വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ വില
ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കിട്ടും. എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടാവുമ്പോൾ കിട്ടും. സർക്കാരിൻ്റെ കയ്യിലുള്ള പൈസ ഇവിടെ കേരളീയം നടത്താനും നവകേരള സദസ്സ് സംഘടിപ്പിക്കാനും തന്നെ തികയുന്നില്ല. ബാക്കിയുള്ളത് പിണറായി വിജയൻ്റെ സെക്യൂരിറ്റിക്ക് വേണം, ഹെലികോപ്റ്ററിന് വാടക കൊടുക്കണം, പിന്നെ 10-20 മന്ത്രിമാർക്ക് ഊരി ചുറ്റാനും നാട മുറിക്കാനും കല്ലിടാനും ഒക്കെ വേണ്ട പൈസ സമാഹരിക്കണം, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ കർഷകർക്ക് കൊയ്ത നെല്ലിന് അതുപോലെ സിവിൽ സപ്ലൈസ് എടുത്ത നെല്ലിൻ്റെ വില കൊടുക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെയൊക്കെയാണ് രാജ്യത്ത് പുരോഗതി ഉണ്ടാകുകയുള്ളൂ. പിന്നെ കേന്ദ്രം വേണ്ട രീതിയിൽ പൈസ തരുന്നില്ല. കേന്ദ്രം പൈസ തന്നിരുന്നെങ്കിൽ കേരളം ഒരു മിച്ച സംസ്ഥാനമായി മാറിയത്. കേരളത്തിലെ ഓരോ കർഷകനും ലക്ഷപ്രഭുക്കളായിട്ട് അല്ലെങ്കിൽ കോടീശ്വരന്മാരായിട്ട് മാറുമായിരുന്നു. അപ്പം മൊത്തം കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ് എന്നുള്ളതാണ്. ഏതായാലും ഇവരുടെ ഈ വ്യാഖ്യാനം കേട്ട് നമ്മളൊക്കെ ആനന്ദ തുന്തിലരായിട്ടിരിക്കുമ്പോഴാണ് ഇതാ ലൈഫ് മിഷനിൽ വീട് പണിഞ്ഞ് കിട്ടിയ പൈസ കൊണ്ട് തുടർന്ന് പൈസ കിട്ടാതെ ഒരാൾ ആത്മഹത്യ ചെയ്ത വാർത്ത വരുന്നത്. എൻ്റെ ബലമായ വിശ്വാസം ഈ ആത്മഹത്യകളുടെ പുറകിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഗൂഢാലോചന ഉണ്ടാവുന്നതാണ്. കാരണം ഈ അമേരിക്കക്കാർ ഇതുപോലെ പല വിധികളും ചെയ്യും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായിട്ട്. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ഈ സ്വപ്ന സുരേഷനും അതുപോലെ ഉള്ള ആളുകൾക്കും കൈയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് ആളുകൾക്ക് ഈ പേര് പറഞ്ഞ് ഏതാണ്ട് സംഖ്യകളൊക്കെ ബാങ്ക് ഈ സർക്കാരിൽ നിന്ന് കൊടുത്തു എന്ന് മാത്രം. പല വീടുകളുടെ അസ്ഥികൂട രൂപത്തിൽ നിൽക്കുന്നതിൻ്റെ പടമൊക്കെ കേരള കൗമുദി പത്രത്തിൽ കണ്ടു. ആ മനോരമയും മാതൃഭൂമി ആരും മോശമല്ല, എല്ലാവരും തന്നെ ലൈഫ് മിഷൻ്റെ പങ്കപ്പാടിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ വീട് വയ്ക്കാൻ കിട്ടിയ പൈസ തികഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതും വാർത്തയായി. അങ്ങനെ ആത്മഹത്യകൾ കൊണ്ട് കേരള സർക്കാരിൻ്റെ ഈ പ്രതിച്ഛായ മോശപ്പെടുത്താം. ഇപ്പോൾ കേരളീയം നടത്തിയ സർക്കാർ നല്ല എന്താണ് കിണ്ണം കാച്ചിയ പ്രതിച്ഛായയിൽ നിൽക്കുകയാണ്. ഇനി നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ രണ്ടിന് ഇടക്കളുടെ ഇടവേളയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് പാലസ്തീനിലേക്ക്, പാലസ്തീനിൽ നിന്ന് നവകേരളത്തിലേക്ക് കേരളം കുതിച്ച് പായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ ശകരം മുടക്കികൾ ആത്മഹത്യ ചെയ്ത് സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശപ്പെടുത്താൻ നോക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്താലും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് യാതൊരു കേടും പറ്റുകയില്ല എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്തെ ഒരു പ്രമുഖ മന്ത്രി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ചേർന്നതായിട്ടും വാർത്തയുണ്ട്. ഇനി അദ്ദേഹം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിൽ പച്ചവെള്ളം പോലെ സംസാരിക്കാൻ തുടങ്ങും, അതുകൂടി പ്രതിച്ഛായ ഒന്നുകൂടി മെച്ചപ്പെടും. ഏതായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പഠിക്കാൻ എത്തിയിട്ടുണ്ട്. കെ സുധാകരനും വി ഡി സതീശനും ഇതൊക്കെ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കെ സുരേന്ദ്രനും അദ്ദേഹത്തെക്കാൾ കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഫലവത്താവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഉത്തരോത്തരം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കർഷകർ ആത്മഹത്യ ചെയ്താലോ, അല്ലെങ്കിൽ വീടില്ലാത്ത ആളുകൾ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താലോ, കെട്ടിത്തൂക്കിയാലോ, വിഷം കുടിച്ചാലോ, കടലിൽ ചാടിയാലോ ഒന്നും സർക്കാരിൻ്റെ പ്രതിച്ഛായ ഒരു വിധത്തിൽ ബാധിക്കുകയില്ല. മാത്രവുമല്ല കരുവന്നൂർ പോലെ വളരെ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പോലെ, മാസപ്പടി പോലെ ജ്വലിക്കുന്ന തിളങ്ങുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പ്രതിച്ഛായയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. ഇതുകൊണ്ടൊന്നും സർക്കാരിൻ്റെ ദുഷ്പ്രയറിന് കളങ്കം ചാർത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ദേശാഭിമാനിയുടെ പ്രസിദ്ധമായ ഒരു ഉപമ കടമെടുത്ത് പറയുകയാണെങ്കിൽ പഴമുറം കൊണ്ട് സൂര്യനെ മറക്കാമെന്ന് ആരും വിചാരിക്കണ്ട. പഴമുറമൊക്കെ താഴ്ത്തു വെച്ചാൽ മതി. ഈ സൂര്യ തേജസ് ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നന്ദി, സ്നേഹം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.